വീണ്ടും സ്വാഗതം വീഡിയോയിലേക്ക് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലും അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മളോട് ഇതിനെക്കുറിച്ചൊക്കെ വിദഗ്ധമായി പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഉള്ള ഡോക്ടർ സ്മിത നമ്പ്യാരാണ് കേരള ട്രഡീഷണൽ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറാണ് നമ്മളിപ്പോൾ എങ്ങനെ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ കൺസീവ് ആയതിനു ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മളൊരു ഹെൽത്തി ബേബിക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ടിപ്സ് എടുക്കണം അതിനെക്കുറിച്ച് നമ്മൾ വിദഗ്ധമായി ഇപ്പോൾ സംസാരിച്ചു ഡിസ്കസ് ചെയ്തു ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് പലപ്പോഴും ഡോക്ടറെ പലർക്കും ഒരു സുഖപ്രസവം ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് എന്നാൽ പലർക്കും അതിന് സാധിക്കാതെ വരും ഒരു പക്ഷേ ചിലർക്ക് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ഒരു സിസേറിയനിലോട്ട് പോകേണ്ടി വരും അപ്പോൾ ഒരു ആയുർവേദ വിധി പ്രകാരം സുഖപ്രസവത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് സുഖപ്രസവം എന്ന് പറയുന്നത് ഈ സിസേറിയൻ ആവുന്നതിന് അതിന് ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ടായിരിക്കും ചിലപ്പോൾ എമർജൻസി അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല പിന്നെ നമുക്ക് ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്നത് ആയുർവേദ വിധി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും ഇതെല്ലാം കൊണ്ട് ഒരു ഡയറ്റും കൊണ്ട് നമ്മൾ അധികം വെയിറ്റ് ഗെയിനും ഇതൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കാം നോർമലി ഒരു ഒരു സ്ത്രീ ഗർഭിണി ആയതിനു ശേഷം നോർമൽ ആയിട്ട് ഏകദേശം എത്ര വെയിറ്റ് വരാം അപ്രോക്സിമേറ്റ്ലി ഒരു 0.4 kg പെർ വീക്ക് ആണ് വെയിറ്റ് ഗെയിൻ പറയുന്നത് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതൊരു അബ്നോർമൽ വെയിറ്റ് ഗെയിൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴ് ആ ഒരു റേഞ്ചിൽ വെച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ പെൽവിക് ഫ്ലോർ എക്സസൈസ് അതുപോലെ നമ്മുടെ യോഗയിലൊക്കെ ചില ശരിക്കും പ്രഗ്നന്റ് ആയതിനു ശേഷം എത്രാമത്തെ മാസം തൊട്ട് നമുക്ക് നമ്മുടെ സ്ഥിരം യോഗ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പെട്ടെന്ന് അതിനായിട്ടുള്ള ഒരു സാഹസത്തെ എടുക്കാതെ യോഗ ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ നമ്മുടെ ശ്വസന പ്രക്രിയയും അതുപോലെ ഇരുന്നിട്ടുള്ള ബ്രീതിങ് എക്സസൈസും അതുപോലെ ഒരു യോഗ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യുക ഒരു ഗർഭിണി നമ്മുടെ സി ഡി ഒന്നും എടുത്ത് യോഗ ചെയ്യാൻ അതൊന്നും പോവാതെ ഒരു അതിനെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസ് കൊണ്ട് മാത്രം യോഗ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ അപ്പോഴ അതുപോലെ പിന്നെ ആഹാരത്തെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ആയുർവേദത്തിൽ പറയുന്നതാണ് ലാസ്റ്റ് മന്തിൽ ഇതുപോലെ നമ്മൾ യോനി പിജു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് അത് അതും ആയുർവേദ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വേണം യോനി പിജു ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ തന്നെ അത് ലാസ്റ്റ് മന്തിലാണ് പറയുന്നത് കേട്ടോ യോനി പിജു 8th ശേഷമാണ് ഇതൊക്കെ പറയുന്നത് അതുപോലെ യോനി പിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു വജേനയിൽ ഇൻസേർട്ട് ചെയ്യുന്നു നമ്മുടെ ആയുർവേദത്തിലുള്ള തൈലങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇതിന്റെ പെൽവിസിന്റെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി യോനിയിൽ ഇൻസേർട്ട് ചെയ്യപ്പെടുന്ന പിജുവിനെയാണ് യോനി പിജു എന്ന് പറയുന്നത് അതിന് പ്രത്യേകം മെഡിസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ കാലിലും ഒക്കെയുള്ള അഭ്യംഗവും എണ്ണ പ്രത്യേക തരത്തിലുള്ള എണ്ണകളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അതൊക്കെ ഈ ഭാഗത്തൊക്കെയുള്ള അപ്ലിക്കേഷനും അതുപോലെ ചില തരത്തിലുള്ള യോനി ധൂപനങ്ങൾ ഇതുപോലെ ഇതെല്ലാം ആരും സ്വന്തം ചെയ്യാൻ മെനക്കെട് പാടില്ല ആയുർവേദ ഡോക്ടേഴ്സിനും വിദഗ്ധരായ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ് അതുപോലെ പ്രൊസീജിയേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ആയുർവേദത്തിൽ അതുപോലെ സുഖപ്രസവതാ ഘൃതം എന്ന് പറഞ്ഞിട്ട് ഒരു നെയ്യിന്റെ യൂസ് ഉണ്ട് അതും ലാസ്റ്റ് 3 മന്ത്സിലാണ് നമ്മൾ യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള ചില ടിപ്സ് ഒക്കെ ഉണ്ട് അതിനൊക്കെ ഇതുമാതിരി നമ്മൾ ഒരു സ്പെസിഫിക് ഗൈഡ് ലൈൻസ് അവരുടെ ഹെൽത്ത് അവരുടെ ബാക്കിയുള്ള കണ്ടീഷൻസ് അത് ബി പി ഷുഗർ ഷുഗർ ഉണ്ടാവുന്നത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവും അതിന് ഡയബറ്റിക് ഡയറ്റ് അവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ബി പിയുടെ കാര്യമാണെങ്കിലും ഇതുപോലെ ബി പി ഒരുപാട് റേസ് ചെയ്യുന്നത് പ്രഗ്നന്റ് ആയ ലേഡിക്ക് അഡ്വൈസബിളായിട്ടുള്ള കാര്യമല്ല അതിനും യോഗയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഫുഡ് കൺട്രോൾ ചെയ്യണം അതായത് സോൾട്ട് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ അഡീഷണൽ സോൾട്സ് ഒന്നും അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഈ കാര്യം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഗർഭിണിയായതിന് ശേഷം വീട്ടിലുള്ള മുത്തശ്ശിമാരാണെങ്കിലും നമ്മളെ കാണാൻ വരുന്നവരെല്ലാവരും മധുര പലഹാരങ്ങൾ കൊണ്ടിരുന്നു അപ്പൊ അതുപോലെ ആ ലേഡി ശരിക്കും അന്നേരം ഡയറ്റ് നോക്കാതെ തന്നെ ഒരു പക്ഷെ അതിന് മുമ്പ് വരെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കി തന്നെ ഫുഡ് കഴിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ പോലും പ്രഗ്നന്റ് ആയതിനു ശേഷം രണ്ടുപേരുടെ ആഹാരം കഴിക്കണം അങ്ങനെ പറഞ്ഞ് ഒത്തിരി ഫുഡ് കഴിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒത്തിരി വെയിറ്റ് ഗെയിൻ ചെയ്യാറുമുണ്ട് ആ സമയത്ത് ശരിക്കും നമ്മൾ രണ്ടുപേരുടെ ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കേണ്ട ആവശ്യമുണ്ട് രണ്ടുപേരുടെ ആഹാരം കഴിക്കണം എന്നുള്ളതല്ല മദർ ആണ് ഒബ്വിയസ്ലി ബേബിക്ക് ഫുഡ് കൊടുക്കുന്നത് അതായത് ബേബിക്ക് വളർച്ചയ്ക്ക് എന്തുമാത്രം ആഹാരം ആവശ്യമുണ്ട് അതിനായത് അതിന് പാല് നമ്മള് ഒരു 1 liter മിൽക്ക് കൺസ്യൂം ചെയ്യാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അല്ലാതെ ചോറും ഈ ബേക്കറി പലഹാരം എല്ലാം ഒരുപാട് കൂടുതൽ കഴിച്ചുകൊണ്ട് ഒന്നും നേടാനില്ല കുട്ടിക്ക് ആരോഗ്യം നേടാനില്ല അമ്മയ്ക്കും ഒരു കാര്യമില്ല എന്നുള്ളതാണ്
പിന്നെ അതുപോലെ ആണെങ്കിൽ ഫ്രൂട്ട്സ് പിന്നെ ഈ ഒരുപാട് ഓയിലി ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അസിഡിറ്റിക്കും ഒക്കെ ഹാനികരമാണ് ഡീപ് ഫ്രൈഡ് ഫുഡ്സ് ആയാലും ഓയിലി ഫുഡ്സ് ആയാലും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ ഡോക്ടർ കുറച്ച് മുമ്പ് പറഞ്ഞു നമ്മൾ എണ്ണ തേക്കുന്നതിനെ കുറിച്ചും കുഴമ്പ് തേച്ച് കുളിക്കുന്നതിനെ കുറിച്ചും അതൊക്കെ ശരിക്കും നമ്മൾ പ്രഗ്നന്റ് ആയതിനു ശേഷം ആദ്യത്തെ മാസങ്ങളിൽ തേക്കാമോ അതോ ലാസ്റ്റ് മന്തിലാണോ നമ്മൾ അത് ചെയ്യേണ്ടത് അതോ ആദ്യം മുതലേ നമ്മളത് ശീലിച്ചു തുടങ്ങുന്നത് നല്ലതാണോ ആയുർവേദത്തില് ആദ്യത്തെ ത്രീ മന്ത്സിൽ നമ്മൾ പ്രത്യേകിച്ച് അഭ്യംഗം ആവശ്യമില്ല ശരിക്കും അതായത് പിന്നെ ലേറ്റ് സെക്കൻഡ് ട്രൈമിസ്റ്റർ തൊട്ടിട്ട് നമ്മൾ ഈ വയറിന് സ്ട്രെച്ച് മാസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില തരത്തിലുള്ള നമ്മൾ അതിന് വയറിനാണെങ്കിൽ വെണ്ണയാണ് ആയുർവേദത്തിൽ പലപ്പോഴും പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പം ഡെലിവറിക്ക് ശേഷം സ്ട്രെച്ച് മാർക്സ് വരുന്നു പിന്നീട് അങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു അപ്പൊ അതിന് നമ്മൾ എന്താണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് അതെ ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല നമുക്കൊരു കോളർ എത്തിയിരിക്കണം ഹലോ ഹലോ നമസ്കാരം ഇഴയത്തിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ ഡോക്ടറിനോട് സംസാരിച്ചോളൂ ചോദിച്ചോളൂ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ പറയൂ പറയൂ ഈ നമ്മുടെ ആയുർവേദത്തില് പഴയ കാലത്തൊക്കെ നമ്മുടെ ആയുർവേദത്തിന്റെ പിന്നെ ചികിത്സാ രീതിയാണ് ഈ പ്രഗ്നന്റ് ടൈമിന് പിന്നെ നെല്ല് കുത്താനും പിന്നെ അതുപോലെ മണങ്ങി നിന്നിട്ടൊക്കെ പിന്നെ മുറ്റടിക്കാനും ഒക്കെ പിന്നെ പറഞ്ഞേക്കുന്ന കേൾക്കാറുണ്ട് ഹലോ ഈ ഒരു സമയത്ത് പിന്നെ ഇതുപോലുള്ള ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടാണ് കാണുന്നത് ഇതിനകത്ത് എന്താണ് ഒരു ഒരു കാര്യങ്ങള് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി കുറഞ്ഞു വരുന്നുണ്ട് എന്നാണോ ഉദ്ദേശിച്ചത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലെ ബേസിക് ലൈഫ് സ്റ്റൈല് മാറിയിരിക്കണു അല്ലെ പണ്ടത്തെ രീതി അതെ ഇപ്പൊ നെല്ല് കുത്തുന്ന നെൽകൃഷി തന്നെ നാട്ടിൽ ഇല്ലാതായിരിക്കണു അല്ലെ അതെ അപ്പൊ അപ്പോഴാ അതിന് പകരമാണ് ഇപ്പൊ യോഗയും നമ്മുടെ പോലുള്ള ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എല്ലാം ഇത് എന്താ പറയുന്നത് അത് വേറൊരു ലെവലിലോട്ട് പോയി എന്ന് ഞാൻ പറയട്ടെ അല്ലേ മുത്തശ്ശിമാരെ നമ്മളോട് പറയും മുറ്റടിക്കുക അത് തന്നെയാണ് നമ്മളിപ്പോ പെൽവിക് ഫ്ലോർ എക്സസൈസസ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അതിന് എന്താ അതൊരു വേറൊരു സ്റ്റേജിലോട്ട് പോയി നമ്മുടെ അതെ പറഞ്ഞതാണ് കാരണം ആ ഒരു രീതിയിലോട്ട് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ ഡൈമെൻഷൻസ് മാറി അതെ പക്ഷെ എല്ലാം പഴയ ശീലങ്ങളും വളരെ നല്ലത് തന്നെയാണ് അത് യോഗ ചെയ്യുന്നതിനെ കൊണ്ട് ഇപ്പൊ എത്ര മാസം വരെ ഇങ്ങനെ പ്രഗ്നൻസിന് എത്ര മാസം വരെ ഇത് ചെയ്യാന്നുള്ള ഒരു പിന്നെ ഇതുണ്ടോ ഇപ്പൊ ഡോക്ടർ ഫസ്റ്റ് ട്രൈമിസ്റ്ററില് അബോർഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള അതായത് ആദ്യത്തെ മൂന്ന് മാസത്തില് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ലേറ്റർ മന്ത്സിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അതായത് അറിയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഇൻസ്ട്രക്ഷൻ പ്രകാരം ചെയ്യുന്നത് നല്ലതായിരിക്കും ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമുക്ക് അതിനു മുമ്പ് ഒരു കോളറോട് എത്തിയിരിക്കണം ഹലോ നമസ്കാരം ഹലോ ആ കോൾ ഡ്രോപ്പ് ആയിരിക്കണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പിഗ്മെന്റേഷനെ കുറിച്ചാണ് അപ്പൊ പലർക്കും സ്റ്റൊമക്കിലും അതുപോലെ തന്നെ മുഖത്തും സ്ട്രെച്ച് മാർക്സ് സ്റ്റൊമക്കിൽ വരുന്നു അതുപോലെ മുഖത്ത് പിഗ്മെന്റേഷൻ പോലെ വരുന്നുണ്ട് അപ്പൊ അത് അതിനൊക്കെ വേണ്ടി എന്താണ് ഒരു പരിഹാരം നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് പിഗ്മെന്റേഷൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെലാസ്മ എന്നൊക്കെ പറയുന്നതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത് പ്രഗ്നൻസി നമ്മുടെ സ്ത്രീ ഹോർമോണുകളുടെ ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതുപോലെ വയറിന് താഴെ ഒരു ലീനിയാനെഗ്രാന്ന് പറഞ്ഞ ഒരു ഇതുപോലെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് കാണാം അത് ഫേസിന്റെ ഭാഗത്തും ഒക്കെ കാണാറുണ്ട് അത് പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിന്റെ ടൈമിൽ തന്നെ ആയുർവേദ വിധിപ്രകാരമാണെങ്കിൽ ചില ലേപനങ്ങളുടെ ഫേസ് പാക്കുകളുടെയും അതുപോലെ ചില രീതിയിൽ അവരുടെ ശരീരത്തിന് സ്യൂട്ട് ചെയ്യുന്ന പ്രകൃതിക്ക് സ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള എണ്ണകളുടെ ഒക്കെ ഉപയോഗം കൊണ്ട് ഇത് ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടി നമുക്ക് സാധിക്കാറുണ്ട് ഡോക്ടർ ഞാൻ ഇടപെടാം നമുക്കൊരു കോളർ എത്തിയിരിക്കണം ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ മിഴയത്തിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ എന്റെ പേര് ഇഷ ആ ഇഷ ഡോക്ടറിനോട് ചോദിച്ചോളൂ ഓക്കെ പറയൂ ഇഷ ഹലോ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ അതെ എനിക്ക് അറിയേണ്ടത് ഞാനിപ്പോ നാട്ടിലൊക്കെ പോയിട്ട് വന്നു ഞാൻ ഇപ്പൊ 5 മന്ത്സ് പ്രഗ്നന്റ് ആണ് അപ്പോ നാട്ടിൽ പോയപ്പോഴത്തേക്ക് എല്ലാരും പറയാണ് കാല് കയറ്റി വെച്ചിരിക്കരുത് അങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കരുത് എന്നൊക്കെ അപ്പൊ അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ഇരിക്കാവും അതെങ്ങനെയായിരുന്നു കാലിന് നീരുണ്ടോ ഇഷയ്ക്ക് ഏതാണില്ല നീരൊന്നുമില്ല നീരൊന്നുമില്ല അല്ലേ
കാലിന് നീര് പെടലെടിമയൊക്കെ ചില ലേറ്റർ മന്ത്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് കാല് കയറ്റി വെച്ചിരിക്കാനാണ് അഡ്വൈസ് ചെയ്യുക. ഒരു പില്ലോ ഒക്കെ വെച്ചിട്ട് ഒത്തിരി ഒരു എലവേറ്റഡ് ആയിട്ടുള്ള പൊസിഷനിൽ കാല് വെക്കാൻ പറയും, പെടലെടിമയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ കംഫോർട്ട് ഒരു ലെവലിലൊക്കെ വെക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഏത് പൊസിഷനിൽ വെച്ചപ്പോഴാണ് പറഞ്ഞത്? ചമ്രം പടഞ്ഞിരിക്കുന്നതാ, അതൊക്കെ അങ്ങനെ ഒരു ശീലമില്ലാത്ത ആളാണെങ്കിൽ അത്ര വേണ്ട കേട്ടോ. കാലല്ലാതെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഉയർത്തി വെക്കുക, എലവേഷൻ അല്ലേ, ഒരു ലെഗ് എലവേഷൻ, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഡോക്ടർ, ഞാനിപ്പോ എനിക്ക് കൺസീവ് ചെയ്ത ശേഷം 5 മാസമായിട്ട് 2 കിലോ പോലും വെയിറ്റ് കൂടിയിട്ടില്ല. അതെന്തെങ്കിലും പ്രോബ്ലം ആണോ? ഛർദി ഉണ്ടായിരുന്നോ ഇഷയ്ക്ക്? ഛർദി ഉണ്ടോ? ഛർദി അത് ഇല്ല, ആദ്യത്തെ 3 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ഡെയിലി വൺസ് ഡെയിലി അങ്ങനെയൊക്കെ ആയിരുന്നു, വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. വെയിറ്റ് ഇനി 5th മന്ത് അല്ലേ ആയിട്ടുള്ളൂ അല്ലേ? 5th മന്ത് ആണെന്നല്ലേ പറഞ്ഞ? ഇനി കൂടിക്കോളും. ഭക്ഷണം ഒക്കെ ശരിക്ക് കഴിക്കണില്ലേ? ഭക്ഷണം ഞാൻ നോർമലി വളരെ കുറവ് കഴിക്കുന്ന പേഴ്സണായിരുന്നു, അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ തന്നെയാണ്. ആ, അത് പോരാ. നമ്മള് എന്താ പറഞ്ഞ, നമ്മള് അമിതാഹാരം പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മള് പാല്, പഴം, ഫ്രൂട്ട്സ്, നേന്ത്രപ്പഴം, മുട്ട, അങ്ങനെയുള്ള നമ്മുടെ, കാരണം നമ്മൾക്ക് കുട്ടിക്ക് ആവശ്യമായ പോഷകം നമ്മൾ കൊടുക്കണമല്ലോ. അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് കുട്ടിക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോഴ് ഈ ടൈമിൽ കുറച്ച് അതിന് കെയർ ചെയ്തിട്ട് തന്നെ കഴിക്കണം. ഓക്കേ ഡോക്ടർ. ഓക്കേ ഓക്കേ, താങ്ക് യു. താങ്ക് യു ഇഷ. ഓക്കേ, താങ്ക് യു ഡോക്ടർ. നമ്മളിപ്പോ ഈ കോളർ പറഞ്ഞ പോലെ തന്നെ കാലിന് നീര്, പലർക്കും കാലിന് നീര് വന്ന് കാണാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അതിനു മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വിഡിയോത്തിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ പറയൂ. ഞാൻ ഡൗട്ട്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രിക്കോഷൻ, ആയുർവേദത്തിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്? അത് നമുക്ക് ഈ അബുദാബിയിലെ ദുബായിൽ എവിടെ കിട്ടും അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ? ആഫ്റ്റർ ഡെലിവറി കെയർ അല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലേ? ആഫ്റ്റർ ഡെലിവറി. നമ്മളത് ഇപ്പൊ വീഡിയോ അരമണിക്കൂറിന് ശേഷം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും ചോദിച്ചോളൂ. എന്തെങ്കിലും ഒരു സംശയം എന്താണ് ചോദിച്ചത്? ദുബായിലും ഷാർജയിലും, അബുദാബിയിലെ കാര്യം എനിക്ക് അത്ര അറിയില്ല. ദുബായിലും ഷാർജയിലുള്ള ആയുർവേദ സെന്ററിലെല്ലാം നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ട് ആഫ്റ്റർ ഡെലിവറിക്ക് വേണ്ടുന്നത് കേട്ടോ. മെഡിസിൻസ് ആയാലും പിന്നെ അല്ലാതെയുള്ള നമ്മുടെ മസാജ്, സഭ്യംഗം, തേച്ചുകുളി, ഇങ്ങനെയുള്ള ആഫ്റ്റർ ഡെലിവറി കെയർ എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഷാർജയിലും ദുബായിലും ഒക്കെ അവൈലബിൾ ആണ്, മെഡിസിൻസും കിട്ടും കേട്ടോ. ഹലോ, താങ്ക് യു. നമ്മൾ ഇതിന് ശേഷം, അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ, കണ്ടോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഡോക്ടർ, ഇപ്പൊ നീരിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് ശരിക്കും എത്ര മാസം തൊട്ടാണ് വരുന്നത്? അല്ലെങ്കിൽ എല്ലാവർക്കും അത് കാണാറില്ലെന്ന് തോന്നുന്നു. ഇല്ല, എല്ലാവർക്കും കാണാറില്ല നീര്. അതായത് നീര് നമ്മള് കൂടുതൽ കാണുന്നത്, നീരിന് ആയുർവേദത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഞെരിഞ്ഞില്. ഞെരിഞ്ഞില് ഇട്ട് തിളപ്പിച്ച വെള്ളം, സാധനം വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഇച്ചിരി ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച് അരിച്ച് ആ വെള്ളം വെച്ചിട്ട് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിന് കൂട്ടത്തിൽ 2-3 ഗ്ലാസ് ഞെരിഞ്ഞിലിട്ട വെള്ളം കുടിക്കുന്നത് ഈ മാതിരി എഡിമ, അതായത് നീര്, കാലിനുള്ള നീര്. പിന്നെ അത്യാവശ്യം നടക്കുകയൊക്കെ വേണം, സർക്കുലേറ്ററി. ആ സർ, അത് നമ്മൾ ഈ ഗ്രാവിഡ് യൂട്രസ്, അതായത് കുട്ടി വയറ്റിൽ ഉണ്ടാവുമ്പോൾ താഴോട്ടുള്ള സർക്കുലേഷനിൽ വരുന്ന ഇമ്പയർമെന്റ് ആണ്. പിന്നെ ഇതുപോലെ ചില ആൾക്കാർ നടക്കാനൊക്കെ മുഖ്യം കാട്ടി അലസതയോ ഒക്കെ ഉള്ളവര് അങ്ങനെയൊക്കെ വെക്കും. പിന്നെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോഴും കുത്തി വെച്ചിട്ട് തന്നെ ഇരിക്കും, കാല് താത്തിട്ട്. അപ്പോ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ളവര് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കാലിച്ചിരി കയറ്റി വെച്ച് ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഇടയിൽ ഒരു അരമണിക്കൂറിലിടയ്ക്ക് നിന്ന് നടക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മിഴത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞു. ചോദിച്ചോളൂ. പുതിയ കുട്ടികളെ ജനിക്കുന്ന സമയത്ത് അവർക്ക് ഈ മഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഈ വളരെ അടുത്ത കാലത്തൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതിന് ആയുർവേദത്തിൽ എന്താ ചികിത്സയാണ്? അപ്പൊ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എന്ത് കെയർ എടുക്കാൻ പറ്റും ഇത് ഒഴിവാക്കാൻ വേണ്ടി? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ ബിൽറൂബിൻ കണ്ടന്റ് കൂടുന്നതാണ് നമ്മൾ ഈ ന്യൂനേറ്റൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. അതൊരു പരിധി വരെയുള്ള ഒരു അവര് ചെക്ക് ചെയ്യും ബിൽറൂബിൻ കണ്ടന്റ് ഒക്കെ. അപ്പൊ അതില് ഒരളവിൽ
ഇതാണെങ്കിൽ മാത്രമേ പിന്നെ ഫോട്ടോ അതായത് നമ്മൾ അറിയാമായിരിക്കുമല്ലോ വെയിൽ കാണിക്കുക എന്നുള്ളതാണ് അതിലൊരു ഇത് സൊല്യൂഷൻ കേട്ടോ. പ്രഗ്നൻസിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു ആഹാര രീതിയും ടോക്സിറ്റിയും ഒക്കെ ഇതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ആള് പറഞ്ഞ പോലെ. ആ വെയിൽ കൊള്ളുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കുട്ടികളിൽ ജനിച്ചു കഴിഞ്ഞാല് ഒരു ഒരു ഏർലി മോർണിംഗ് അധികം ഇവിടെയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ഈ തീക്ഷ്ണത അധികം ബാൽക്കണിയിൽ നിന്നൊക്കെ വരുന്ന വെയിലുണ്ടല്ലോ രാവിലത്തെ ഒരു ഇവിടെയൊക്കെ ആണെങ്കിൽ ആ 6 o'clock ആകുമ്പോൾ തന്നെ നല്ലൊരു വെയിൽ കിട്ടുന്നുണ്ട് നമ്മുടെ റൂമിന്റെ ഉള്ളിലൊക്കെ ഉള്ളത്. ആ ഒരു അത് ഉള്ളിൽ നമ്മളൊരു പായിട്ട് കുട്ടീനെ കിടത്തിയിട്ട് ആ ഒരു ബാൽക്കണിയിൽ നിന്ന് വരുന്ന ഒരു അത്യാവശ്യം വെയിൽ കാണിച്ചാൽ മതിയാവും. കുറച്ച് കൂടുതൽ ആ സണ്ണിന്റെ റേസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ, ഈ ഒരു മഞ്ഞ കളറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, അപ്പൊ അത് ശരിക്കും പ്രഗ്നൻസിക്ക് ആ ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അതോ പ്രഗ്നൻസി ടൈമിൽ ഇതുപോലെയുള്ള നമ്മള് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് അമ്മയുടെ. ഞാൻ എന്നിട്ട് നമുക്കൊരു കളർ എത്തിയിരിക്കണം. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പേരെന്താണ്? എന്റെ പേര് ഷെറീന. ആ ഷെറീന, ഡോക്ടർ 6 months ആണ്. പറയൂ. ഒരുപാട് ടാബ്ലറ്റ് തന്നെ ഡോക്ടർ, അപ്പൊ അതൊക്കെ നമ്മള് എല്ലാം ഒരുമിച്ച് കഴിക്കണോ അതോ എന്തൊക്കെ ടാബ്ലറ്റ് ആണ് ഷെറീനക്ക്? പോളിക്കാസിഡ്, പിന്നെ കാൽസ്യത്തിന്റെ മൾട്ടിവൈറ്റമിൻ, അങ്ങനെ പല ഒരുപാട് ടാബ്ലറ്റ് ഉണ്ട്. വേറെ അസുഖങ്ങളൊന്നും ഉള്ള ആളല്ലല്ലോ ഷെറീന, നോർമൽ ആയിട്ട്? ഇല്ല, പിന്നെ തൈറോയിഡ് പ്രോബ്ലം ഉണ്ട്, അത് രാവിലെ ടാബ്ലറ്റ് കഴിക്കണ്ട. തൈറോയിഡിന്റെ മെഡിസിൻ അത്യാവശ്യമായിട്ട് കഴിക്കേണ്ടതാണ്, കാരണം അതെ തൈറോയിഡ് TSH ഉയർന്നിരിക്കുന്ന തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള കേസുകളിൽ കുട്ടിയുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് തൈറോയിഡിന്റെ മെഡിസിൻ അത് കഴിക്കണം. ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഡോക്ടർ പറഞ്ഞത് തൈറോയിഡിന്റെ മെഡിസിൻ വളരെ, അതായത് എല്ലാ ഗർഭിണികളും തൈറോയിഡ് ഉള്ള ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് കഴിക്കണം കേട്ടോ. അതുപോലെ മൾട്ടിവൈറ്റമിൻ നോർമൽ ആയാലും ഫിസിഷ്യൻ നിർത്തുന്നവരെ അത് കഴിക്കണം കേട്ടോ. നമ്മുടെ കുട്ടിയുടെ ആരോഗ്യത്തിന് വളരെയധികം മറ്റേ മെഡിസിൻ ഫോളിക് ആസിഡും അതുപോലെ നമ്മുടെ ന്യൂറൽ ഡെവലപ്മെന്റിന് വളരെ മൾട്ടിവൈറ്റമിൻസും അത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാ ആഹാരങ്ങളൊക്കെ ആ രീതിയിൽ കഴിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്സ്. അതിനകത്ത് ഈ മിനറൽ ഡെഫിഷ്യൻസിയും, കാരണം നമ്മൾ എത്ര ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബാലൻസ് നമ്മുടെ മിനറൽസ് നമുക്ക് ആവശ്യമുള്ള മിനറൽസും എല്ലാം നമുക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലോട്ട് എത്തിച്ചേരുന്നത് ഈ മൾട്ടിവൈറ്റമിൻസ്. അതൊന്നും ദോഷമുള്ള കാര്യങ്ങളൊന്നും അല്ല. അയണും അതുപോലെ വളരെ ഒരേ ടൈമില് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്ത ഡോസിൽ തന്നെ കഴിക്കൂ, കൂടുതലായിട്ട് കഴിക്കും. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് അത് കഴിഞ്ഞാൽ അത് ഇൻ കേസ് നിർത്തേണ്ട സാഹചര്യമാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തിക്കോളൂ, അല്ലാതെ അത് ലാസ്റ്റ് മന്ത് വരെ കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂട്ടത്തിൽ മരുന്നൊക്കെ കഴിച്ചു വല്ല നെഞ്ചിരിച്ചിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള അഡ്വൈസ് അവർ പറഞ്ഞുതരും കേട്ടോ. ഗുളികകള് കഴിക്കും, അതിൽ ചില പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ നമ്മുടെ അല്ലാതെ തന്നെ ഗർഭിണിക്ക് ഒരു, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗർഭിണികൾക്ക് പൊതുവെ അസിഡിറ്റി, നെഞ്ചരിച്ചില്, ഹാർട്ട് ബേൺ എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതിന് ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രകൃതിക്കനുസരിച്ചുള്ള മരുന്ന് തരൂ കേട്ടോ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നമ്മൾ സംസാരിച്ചിരുന്നത്, നമുക്ക് അതിനു മുമ്പ് ഒരു കോളർ എത്തിയിരിക്കണം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മിഴത്തിലേക്ക് സ്വാഗതം, പേര് പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ, എന്റെ പേര് റാഷിദ് എന്നാണ്. ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ റാഷിദ്, പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിച്ച് ചോദിച്ചോളൂ. ഹലോ, എന്റെ വൈഫ് ഇപ്പം പ്രെഗ്നന്റ് ആണ്, 1 week ബിഫോർ. 1 week. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ. ഹലോ, ആ ചോദിച്ചോളൂ. ആ, എന്റെ വൈഫ് ഇപ്പം പ്രെഗ്നന്റ് ആണ്, 1 week ബിഫോർ. ആ പറഞ്ഞു. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, രാത്രിയിലുള്ള സമയങ്ങളും ബാക്കി സമയങ്ങളും കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നില്ല.
വീക്ക് ആയിട്ടുള്ളൂ അറിഞ്ഞിട്ട് അല്ലേ? ആ 1 വീക്ക് ആയി. ആ പൊതുവേ ആള് ഹൈറ്റും വെയിറ്റും ഒക്കെ എങ്ങനെയാണ്? ആ സാധാരണയാണ്. സാധാരണ നോർമൽ. എത്ര ഏജ് ഉണ്ട്? ഒരു 150 155 ഒരു 550 കെജി ഉണ്ട്. ആ ഏജ് എത്ര ഉണ്ടെന്നാണ് ഡോക്ടർ ചോദിച്ചത്? 21 ആയുർവേദ ഡോക്ടർമാരെ കണ്ടുകഴിഞ്ഞാൽ നമ്മള് തൈലങ്ങളുടെ അധികം മെഡിസിൻ ഒന്നും പെയിൻ കില്ലർ ഒന്നും ഉള്ളിലേക്ക് കഴിക്കാതെ കുഴമ്പുകളുടെയും അതുപോലെ നമ്മൾ ചൂടുപിടിക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഒക്കെ സഹായത്തോടുകൂടി അതിന് റിലീഫ് കിട്ടുന്നതാണ്. ബേസിക് ആയിട്ട് നാനന്തരം കുഴമ്പ് പോലുള്ളതൊക്കെ യൂസ് ചെയ്ത് ഒരു പരിധി വരെ ഗുണം കിട്ടും. വയറുവേദന ഇത് ഗ്യാസ് അങ്ങനെയുള്ളത് കൊണ്ട് ഒരു 1 വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തിട്ട് 1 വീക്ക് ആണോ നിങ്ങൾ അറിഞ്ഞിട്ട് 1 വീക്ക് ആണോ അല്ല വൈഫിന്റെ ലാസ്റ്റ് മെൻസ്ട്രൽ ഡേറ്റ് ആണ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതൊരു ഡോക്ടർ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അവര് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിന്റെ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എത്ര ഡിറ്റക്ട് ചെയ്തത്, ഡേറ്റ് വെച്ചിട്ടല്ല കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ കൊടുക്കാം. ഗ്യാസിന്റെ ഒക്കെ ആണെങ്കിൽ അതിന് പറ്റിയ ഉള്ളിലേക്കുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ വയറിനുള്ള കൊളുത്തി വേദനകളൊക്കെ കുറയും. അതുപോലെ ബാക്ക് പെയിനും ഒക്കെ ഈ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അത് ശരിക്കും ഇങ്ങനെ പറയാം, അത്ര കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പേരെന്താണ്? പേര് പറഞ്ഞോളൂ. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ എനിക്ക് 5 വയസ്സുള്ള ഒരു മോനാണ്, അതിനുശേഷം ഞാൻ കൺസീവ് ചെയ്യാൻ തുടങ്ങിയിട്ട് പറ്റുന്നില്ല. ഡോക്ടറെ കാണിച്ചു, തൈറോയിഡ് ഉണ്ട്, പിന്നെ എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, കണ്ടുപിടിച്ചു. ഞാൻ അതിന്റെ ടാബ്ലറ്റ് എടുത്തിരുന്നു, എനിക്ക് കഴിഞ്ഞ മാസം പീരീഡ്സ് ആയി. വ്യക്തമായി. ഹലോ, ഒരിക്കൽ കൂടി ആ പ്രശ്നങ്ങളൊന്ന് പറയുവോ, നമുക്ക് ക്ലിയർ ആവുന്നില്ല. ഒരിക്കൽ കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറയൂ. തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്, പിന്നെ എന്താണ് പറഞ്ഞത്? അതിനുശേഷം പിന്നെ പീരീഡ്സ് ഈ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം, നിങ്ങളുടെ ഇറഗുലർ പീരീഡ്സ്, ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അതിന് ഒരു ഡീറ്റെയിൽ ഇവാലുവേഷൻ നിങ്ങൾ, അപ്പോൾ ഒരു മാസം പീരീഡ് ആവുന്നുണ്ട്, പിന്നെ എത്ര ഇന്റർവെല്ലാണ് വരുന്നത് പീരീഡ്സ്? അതിന് സ്കാൻ വഴി മാത്രമേ ഇപ്പൊ പറയാൻ സാധിക്കുള്ളൂ. ഫോളിക്കുലർ സ്റ്റഡി എല്ലാം നടത്തിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞു, ഫോളിക്കുലർ സ്റ്റഡിയും നമ്മുടെ ഓവം റിലീസ് ചെയ്യുന്ന അതൊക്കെ നമ്മൾ വിദഗ്ധമായ പരിശോധനകൾ ആവശ്യമാണ്. ഡോക്ടർ പറഞ്ഞിരുന്നു ഇപ്പൊ റെഗുലർ പീരീഡ്സ് ആണെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടക്കുന്നത്. അതെ അതെ, അത് നോർമൽ. നമ്മൾ 28 ഡേ സൈക്കിളിന്റെ കാര്യമാണ് നമ്മൾ 14-17 ഡേയ്സ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ ഒരു സ്കാനിങ്ങിന്റെ ആവശ്യം വേണ്ടി വരും അല്ലേ? ഓക്കെ, കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. ഹലോ, എന്താണ്? ഒരിക്കൽ കൂടി പറയൂ. ആ കോൾ ഡ്രോപ്പ് ആയിരിക്കാണ്. ഡോക്ടർ, നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു മഞ്ഞ കളറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അത് ശരിക്കും നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? പ്രഗ്നൻസി ടൈമിൽ ഇതുപോലെ അതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ്, എല്ലാ കേസിലും ഒന്നായിരിക്കും. ഈ അമ്മയുടെ എന്തെങ്കിലും കാരണം, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ കൊണ്ടാണോ ഇത് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിന് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ നമുക്ക് അതിന് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേള എടുത്താലോ ഡോക്ടർ? മിഴുവത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.